ഈ വിഷയം ഇപ്പം ആരുടെ സ്ക്രിപ്റ്റഡ് ആണോ, ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്? സോളാർ എന്ന് പറയുന്നത് സൂചന കൊടുത്തിട്ടുണ്ട്. അതെ, ഈ സ്ക്രിപ്റ്റഡ് ആ സംഭവത്തിൽ ഈ സ്ക്രിപ്റ്റ് വന്നത് തിരുവഞ്ചൂരിന്റെ സ്ക്രിപ്റ്റാണെന്നുള്ളത്. കാരണം അതായത് ഈ സംഭവം വരുമ്പോൾ ഇത് അന്ന് കേരളം കണ്ട ഏറ്റവും ഒരു അശ്ലീല രാഷ്ട്രീയം, അശ്ലീല രാഷ്ട്രീയം എന്ന് തന്നെ ഞാൻ പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മകൾ വീണ്ടും കേരള ഇന്ന് മുതൽ സജീവമാവുകയാണ്. ഇത് ശരിക്കും ഒരേ സമയം തന്നെ LDFനെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയ വിജയം നൽകിയ ഒരു സംഭവം, ഒരു 2016 അധികാരത്തിലേക്ക് LDFന് വരാൻ ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഈ ജീർണിച്ച UDF രാഷ്ട്രീയത്തെയും ആ നേതാക്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ കാണുന്നത്, ഈ സ്ത്രീകളെ കാണുന്നതെന്നുള്ള ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പറയണം. ഈ പഴയ സ്മാർത്ത വിചാരത്തിൻ്റെ ഒരു കേസ് പറയേണ്ടി വരും. സ്മാർത്ത വിചാര സമയത്ത് സ്മാർത്തനിതിങ്ങനെ പറയുമ്പോഴത്തേക്ക് താത്രിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ താത്രിക്കുട്ടി പല പേരുകൾ പറഞ്ഞു വരുമ്പോൾ മതി നിർത്തു എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ നിർത്തേണ്ടി പോലും വന്നില്ല, എത്തിച്ചേർന്നത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക് കൂടി വന്നു. അത് ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമായിരുന്നില്ല, ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം, ഒരു ലൈംഗികതയുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു വല്ലാത്ത കേസായിരുന്നു. ചീഞ്ഞളിഞ്ഞൊരു രാഷ്ട്രീയ കേസ്. അത് വീണ്ടും ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്നുള്ളത്, ആ സ്ക്രിപ്റ്റഡ് ആരാണെന്നുള്ളത് പക്ഷേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ തെളിയേണ്ടതുണ്ട്. അത് തിരുവഞ്ചൂരാണോ ആരാണെന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുകയാണ്. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോളാർ എന്ന് പറയുന്ന സംഭവം അതിനതിൻ്റെ അത് ആർജിക്കുന്ന മാനങ്ങളൊക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടി കേരളത്തിൽ എന്നും വലിയ പ്രചാരവേല നടന്നിരുന്നു. സോളാർ ആ സംഭവം പുറത്തു വന്ന ഉടനെ തന്നെ അതിലൊന്നുമില്ല ഒന്നുമില്ല എന്നാണ് അന്നത്തെ ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് പറഞ്ഞു ചിലർ ചിലരെ പറ്റിച്ച തട്ടിപ്പ് നടത്തിയ ഒരു കേസ് മാത്രമാണ് അത്, സർക്കാർ ഖജനാവിന് ഒരു രൂപ പോലും നഷ്ടം വന്നിട്ടില്ല. നടന്ന തട്ടിപ്പ് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കുന്നുണ്ട്, അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയിരുന്നത്. ആ സാഹചര്യത്തിലാണ് അതുപോരാ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പോലും കേസിൽ പെട്ടിട്ടുണ്ട്, അവർക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്ന് പറയുകയും 3 പേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തേണ്ട സാഹചര്യം വരികയും ചെയ്തു. അതോടുകൂടിയാണ് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ആ ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം, ഇപ്പോൾ പറയുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 9 ദിവസം തുടർച്ചയായി നിയമസഭയിൽ ഈ പ്രശ്നം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്നു. SIT അന്വേഷണം നടക്കുന്നുണ്ട് എന്ന ആ വാദത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിന്നു. അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്കും ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്തൊരു സമരത്തിലേക്കും LDF പോയത്. ആ സമരം 2 ദിവസം തിങ്കളും ചൊവ്വയും നടന്ന് ചൊവ്വ ആണ് 30 മണിക്കൂറാണ് ആ ഉപരോധം നീണ്ടുനിന്നത്. 30-ാം മണിക്കൂറിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ തന്നെ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തെ തുടർന്ന് 1 മണിക്കൂറിനകം തന്നെ പ്രതിപക്ഷം സമരം പിൻവലിക്കുന്നു. പിണറായി വിജയൻ അത് പ്രഖ്യാപിക്കുന്നു, ആ സമരം പ്രഖ്യാപിക്കുന്നു. അന്നത്തെ പത്രവാർത്തകൾ, നമ്മളൊക്കെ 10 കൊല്ലമേ ആയുള്ളൂ, നമുക്കും ഓർമ്മകൾ ഉണ്ട്. അന്നത്തെ പത്രവാർത്തകളിൽ പറയുന്നുണ്ട് ആ സമരവേദിയിൽ തന്നെ LDF നേതാക്കൾ ഒത്തുചേർന്ന്, അവൈലബിൾ ആയിട്ടുള്ള LDF നേതാക്കൾ ഒത്തുചേർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം തന്നെ പറയുന്നു NK പ്രേമചന്ദ്രൻ ഒരു ഘട്ടത്തിൽ ഇതിൽ സംസാരിക്കാനൊക്കെ പോയിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ പറയുന്നു, കേരളത്തിലെ മാധ്യമങ്ങളും ഒരുപക്ഷം വ്യാഖ്യാതാക്കളും പറയുന്നു LDF നേതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്ന്.